ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫുഡ് ബ്ലോഗ് ആട്ടോ, ഫുഡ് ബ്ലോഗ്. മൈസൂരിലെ ഫുഡ് ബ്ലോഗ്, രാവിലത്തെ, ഉച്ചയ്ക്കത്തെ, രാത്രിയിലത്തെ. ഞാൻ എന്താ കഴിക്കുന്നത്? ഇതെന്താണെന്നറിയില്ല, എനിക്ക് നൂഡിൽസ് ഉണക്കൊക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ മൈസൂർ നൂഡിൽസ് ആണ്. ഇതാണ് മൈസൂരിലെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലം. ഇതിനകത്താണ് അവർ ബിരിയാണി തരുന്നത്. ഇല അവര് തയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഈ ദോശ ഓർ ഫിഷ് ഫ്രൈ ആണ്. കിത്തനാ ഇസ്കാ? നമ്മളെല്ലാരും കൂടെ കഴിക്കാൻ പോവാണ്. ക്രിസ്റ്റൽ കോഫി. കോഫി ഗുഡ് ഐഡിയ ഹെന. ക്യൂ വാട്ട്സ് സ്പെഷ്യൽ? വാട്ട് ഇസ് സ്പെഷ്യൽ കോഫി? വാട്ട് ഇസ് ദ ഗിവ് മീ ഗുഡ് ഗുഡ് കോഫി, ലൈക്ക് സ്ട്രോങ്. ഓക്കെ, ക്രിസ്റ്റൽ കോഫി. കോഫി ഈസ് ഓൾവേസ് എ ഗുഡ് ഐഡിയ. ടൈമിങ്സ് ഇതാണ്. ഇത് മത്രി കൊടുമ്പാലെ. കൊടുമ്പാലൊക്കെ ഇത് കൊടുമ്പാലെ. അവലാക്കി, ഇത് അവലാക്കി. കോഫി പൗഡർ, ഓ അക്ക കോഫി പൗഡർ. 200 grams, 90 rupees. പേടിഎം, ഗൂഗിൾ പേ. ഇതുണ്ടോ ഈ സ്ഥലം? ശ്രീ മീനാക്ഷി ഭവൻ. ഞാൻ ഇവിടെ നിന്നാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. 3-4 ദിവസമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നത്. 30 രൂപയേ ഉള്ളൂ കേട്ടോ. 30 രൂപ എന്തെടുത്താലും 30 രൂപ. അതിൻ്റെ കൂടെ വടയോ സാധനങ്ങളൊക്കെ എടുത്താൽ ഒരു 5 രൂപ വെച്ച് കൂടും. 40 രൂപ ഒക്കെ നമുക്ക് കിട്ടില്ല, വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റും. ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യം റേറ്റൊന്നും ചോദിക്കാതെ ഫസ്റ്റ് ദിവസം ഇവിടെ കഴിച്ചത്. ടേസ്റ്റി ഫുഡാണ്. അപ്പം ഇന്ന് നമുക്ക് എന്ത് കഴിക്കണമെന്നറിയില്ല. പൂരിയുണ്ട്, വടയുണ്ട്, റൈസുണ്ട്, പല ടൈപ്പ് റൈസുണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ വഴിയിലൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. ഓപ്പൺ പ്ലേസാണ്, ക്ലീനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീനാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഏത്, എല്ലാം ഫ്രഷാട്ടോ. എന്താ പൂരി, വട, ഇസ്കൊക്കെ പോലത്തെ സാലഡാണ്. ഈ ചട്നി ഹേ, ചട്നിയാണ്. ഇതെന്തോ ഒരു മത്തങ്ങ പോലത്തെ സംഭവം കറി. ഈ ഒരു റൈസ് ഉണ്ട് ഇവിടെ, വേറെ റൈസ് ഉണ്ട്. ഇഡ്ഡലി ഉണ്ട് ഇവിടെ. ഫ്രഷായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്താ അവിടെ വട ഉണ്ടാക്കുന്നു. ചപ്പാത്തി ഉണ്ട്. നമുക്കിന്ന് എന്ത് മേടിക്കാം? പേപ്പർ പ്ലേറ്റിന് എന്ത് ചെയ്തേച്ചി? ഈ എന്ത് ചേച്ചി? ഏത് ചെയ്തു? എന്താണെന്നറിയില്ല. നൂഡിൽസ് ഉണക്കൊക്കെ ഇരിക്കുന്നു, പക്ഷേ ലുക്കൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ ഇതാ കഴിച്ചു, ഇത് കൊള്ളാമായിരുന്നു. ഇത് ലെമൺ റൈസ്. ഏ ലെമൺ റൈസ് ആണ്. ഇസ്കോ നാം ക്യാ? പുളിയൂറായ. ഇത് ആദ്യത്തെ ദിവസം ഇതാണ് ഞാൻ കഴിച്ചത്. രണ്ടാം ദിവസം ഇത് കഴിച്ച്. ഇത് പുളിയായിരുന്നു. ഇന്നിത് കഴിക്കാം. ചട്നി. ഏ ചട്നി ഇതേക്കാ തോടാ. ആ തോടാ അച്ഛ ലക്തേ. രണ്ട് വടയും കൂടെ എടുക്കാം. ഇതോ വട ദേവീസ്. ഓ കോളി, വയറ് നിറച്ച് കഴിക്കാം. ഈ സൈഡാണ്, ഇവിടെയാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. അവിടെയൊക്കെ വെയിലാണ് കേട്ടോ. ഈ സമയത്ത് ഇവിടെയൊക്കെ വെയിലാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ഷെയ്ഡുണ്ട്. ഇതെന്താണെന്നറിയില്ല, എനിക്ക് നൂഡിൽസ് ഉണക്കൊക്കെ ഇരിക്കുന്നു. ഇവിടുത്തെ മൈസൂർ നൂഡിൽസ് ആണ്. സേമിയ സംഭവം കൊള്ളാം കേട്ടോ. ഈ ചട്നി ഒക്കെ വെച്ച് ഫ്രഷാണ്. മെയിൻ സംഭവം ഇത് ഫ്രഷാണ്. ഇവിടുത്തെ ഫുഡ് രാവിലെ ഉണ്ടാക്കുന്നവർ, ഇവിടുത്തെ സെയിലും ഉണ്ട്. അപ്പോൾ പഴയ ഫുഡ് എന്തായാലും നമുക്ക് കിട്ടത്തില്ല. ഇത്
ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫുഡ് ബ്ലോഗ് ആട്ടോ, ഫുഡ് ബ്ലോഗ്, മൈസൂരിലെ ഫുഡ് ബ്ലോഗ്. രാവിലത്തത്, ഉച്ചയ്ക്കത്തെ, രാത്രിയിലത്തെ, ഞാൻ എന്താ കഴിക്കുന്നത്, ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇവിടെ. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് ഒരു പൊളി പൊളി ബിരിയാണി ഉണ്ട് കേട്ടോ, മട്ടൺ ബിരിയാണി. ഈ ചട്നി, മിൻസ് ചട്നി, ബ്ലാസ്റ്റ് 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 ടേസ്റ്റ്. ഇത് മിൻസ് ചട്നിയാണ്, ഇത് സാധാ ചട്നി, ഇത് മിൻസ് ചട്നി. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ വട ക്രിസ്പിയാണ്, ഭയങ്കര ക്രിസ്പി വടയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കാം. ഇത്ര സാധനത്തിന് 30+10 40 രൂപയേ ഉള്ളൂ. ഇതാണ് മൈസൂരിലെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലം. മോർ ദാൻ 1930 തൊട്ട്, 1930 തൊട്ട് തുടങ്ങിയതാണ്. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഷോപ്പ്, ഒറിജിനൽ ഷോപ്പ്. ഇവർക്ക് കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഇവരുടെ ഒറിജിനൽ ബ്രാഞ്ചസ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ബ്രാഞ്ചസ് ഉണ്ട്, വേറെ ആൾക്കാർ അനുകരിച്ച് നടത്തുന്ന ബ്രാഞ്ചസും ഉണ്ട്. ഇത് ഫസ്റ്റ് ഷോപ്പാണ്, നമുക്ക് കാണാം. അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഹോട്ടൽ ഹനുമന്തു, സെർവിങ് പീപ്പിൾ സിൻസ് 1930. അതാണ് സംഭവം. നമുക്കിതിനകത്ത് കയറാം. ഇവിടുത്തെ ബിരിയാണി പോളി ബിരിയാണിയാണെന്നാണ് പറയുന്നത്. പ്രത്യേക രീതിയിലൊക്കെയാണ് അവർ വിളമ്പുന്നത്. ഒരു ഒരു പ്രത്യേക ഇല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വാഴയിലൊന്നുമല്ല, വേറൊരു ടൈപ്പ് ഇലയാണ്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് അതിൽ അവർ വിളമ്പുന്നത്. ഞാൻ ഇപ്പം 4 മണിയായി കേട്ടോ. ഇപ്പോഴൊന്ന് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞത്. ഇവിടെ ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ വന്ന് ജസ്റ്റ് കറങ്ങി റൗണ്ട് അടിച്ച് പോയി. ഭയങ്കര തിരക്ക്, ആൾക്കാരൊക്കെ പുറത്തൊക്കെ നിൽക്കുക. ലൈൻ ഭയങ്കര ക്യൂ. 2 മണിക്കൊന്ന് ഭയങ്കര ക്യൂ, 3 മണിക്കൊന്ന് ഭയങ്കര ക്യൂ. ഇപ്പം 4 മണിയായി, 4 മണിക്ക് വന്ന് നോക്കുവാണ്. അപ്പം ആള് ഇല്ല, തിരക്ക് കുറവ്. പോയി നമുക്ക് കയറാം, സീറ്റ് കിട്ടുമെന്ന് നോക്കാം, അതിൻ്റെ ഫുഡ് കഴിക്കാം. അകത്ത് ഭയങ്കര സൗണ്ടാട്ടോ, ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഇത് കണ്ടോ, ഈ ഇല, ഇതിനകത്താണ് അവർ ബിരിയാണി തരുന്നത്. ഇല അവർ തയ്ച്ച് വെച്ചിരിക്കുകയാണ്. തയ്ച്ചാണോ കുത്തി കുത്തി വെച്ചിരിക്കുക? ബനാത്ത ഹൈ, ഹിന്ദി, ഇംഗ്ലീഷ്? നോ, വാട്ട് ബിരിയാണി ഇസ് മട്ടൺ ബിരിയാണി. ഹൗ മച്ച്? 250. യു ഹാവ് എ ബീഫ് ബിരിയാണി? ഓൺലി ദിസ് ഓൺലി മട്ടൺ ബിരിയാണി. ആ, ഇതാണ് സംഭവം. കറി ഓപ്പൺ തരും, ഓപ്പൺ ഓപ്പൺ. രക്ഷയില്ല കേട്ടോ, ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, ഭയങ്കര ക്വാണ്ടിറ്റി. സൂപ്പാണെങ്കിൽ പൊളി. फरहान भाई, क्या है ये? एक अच्छा है क्या? इधर से मिलता है ना? सामने मिलता है, मिलेगा। ये डोसा और फिश फ्राई है ना? कितना है इसका? उसका 35 है। 35 केरला में, कोची में इसका। हाँ, मैं कभी ऐसा फिश फ्राई बेचने वाला जगह कभी भी नहीं देखा। हमारे गांव में नहीं है। बड़े फिश फ्राई ऐसा विकना इधर डटा देखो, नादान है। फिश फ्राई सेंटर, ഫിഷ് ഫ്രൈ ഓർ ദോശ? ഫിഷ് ഫ്രൈയും ദോശയും 45 രൂപയാണ്. ഭയങ്കര തിരക്കാട്ടോ.
ഇവിടുത്തെ തിരക്ക് നോക്ക്, ഫിഷ് ഫ്രൈ സെന്ററിലെ. ഞാൻ ഇപ്പൊ ബിരിയാണി കഴിച്ചേ ഉള്ളു, പൊളി ബിരിയാണി, ഇവിടുത്തെ ഫേമസ് ബിരിയാണി. നോക്ക് ഇവരെങ്ങനെ ഫ്രൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. ദോശ ഫിഷ് ഫ്രൈ, ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ്. ये कौन सा मच्छी है? केम फ्रॉम दुबई, केरला. ये एक्सेप्ट है, एक ये नदी का, नदी तालाब का है, नदी का है. ये कड़ल ले मीन अल्ला पुड़ मीन, कावेरी नदी ले मीन, कावेरी नदी ले मीन, कावेरी नदी. कितना है? हाउ मच? ईच पीस 35, इंक्लूडिंग टू दोसा 45. ओके, टोटल 45. Okay, okay. I will come back. നമുക്കില്ല, ആ ഷോപ്പിൽ പോയി കഴിക്കാം. അവിടെ ഇരുന്ന് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഫ്രണ്ട്സ് ഏതാ? അവരുടെ ഷോപ്പിൽ പോയിരുന്നു കഴിക്കാം. അമ്മമാരും കഴിക്കുന്നുണ്ട്. അമ്മമാർ എനിക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ സ്ഥലം തന്നു. അടിപൊളി ആൾക്കാരുണ്ട്, സ്വന്തം ഷോപ്പിലിരുന്ന് കഴിക്കാൻ വേണ്ടി അവസരം തന്നെ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മാസ്ക് ഒക്കെ ഊരാ. നല്ല ചൂട് ക്രിസ്പി ഫ്രൈ. ആ പുഴമീൻ ടേസ്റ്റ് വേറെ കേട്ടോ. പുഴമീൻ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്, കടൽ മീൻ കണക്കല്ല. ഒരു റെഡ് കളർ ചട്നി ഉണ്ട്, മുളക് ചമ്മന്തി. അപ്പം മൈസൂർ വന്നു കഴിഞ്ഞാൽ മീന ബസാർ, ഫിഷ് ഫ്രൈ മസ്റ്റ് ട്രൈ. ഇതും കൊള്ളാം വെറൈറ്റി ഫീല്. പുഴമീൻ ഞങ്ങൾ കഴിക്കാറില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കടലിലെ മീനാണ് കഴിക്കുന്നത്, പക്ഷേ പുഴമീനിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ്നെസ് ഉണ്ട്, സോഫ്റ്റ്നെസ്. ഒരു നെയ്മീൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് ഇതിന്. നെയ്മീൻ്റെ ടെക്സ്ചർ അതാണ്, അത് അങ്ങനെ പറയാം. പക്ഷെ നെയ്മീൻ്റെ ആ എതൾ പോലെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നില്ല, അല്ലാതെ നെയ്മീൻ്റെ ഒരു ടെക്സ്ചറുണ്ട്. കാശ് കൊടുത്തില്ല ഇതുവരെ അവിടെ. അവർ പറഞ്ഞ് കഴിച്ചിട്ട് കാശ് കൊടുത്തായിരുന്നു. നമ്മളെല്ലാരും കൂടെ കഴിക്കാൻ പോവാണ്. अच्छा मिलता है इधर. नहीं खाते वो, वो नहीं खाते, वो नहीं खाते. आइसक्रीम विद चोको चिप्स नहीं होता करता. बॉनविटा विद केक नहीं खाएगा. ह्यूमर इनकी तरह है ना. नहीं आप टेस्ट बोल लो ना इसका. नहीं अब खा नहीं नहीं करता. अरे ना आना कैमरे पे वरा. സൂപ്പർ കേട്ടോ. ഐസ്ക്രീം വിത്ത് ബോൺവിറ്റ ഇത്രയും സാധനത്തിന് 90 രൂപയേ ഉള്ളൂ. ഓൺലി 90 രൂപീസ്. ഓ ഇത്രയും പൂരി. യഹാ പേ പൂരി, യഹാ പേ ബഹുത് ഫേമസ് ഹൈ പൂരി. മേ പൂരി നഹീ ഖായാ ഇധർ ആകെ. ടൈം നഹീ മിലാ, അഭി ഖായേഗാ. ഹാ यहाँ पे मेरे को टेस्ट भी अच्छा दिखता है, प्राइस भी चीप है, बहुत बढ़िया रहता है. बहुत बढ़िया ना यहाँ पे.
പൂരിയുടെ ഫസ്റ്റ് പീസ് ഞാൻ എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ വീണു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിച്ച് തീരുന്ന പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് ഓർത്തത്, കിടിലം ക്രിസ്പി പൂരി. ക്രിസ്പി എന്ന് വെച്ചാൽ ക്രിസ്പി. ഇതാണ് പോളിംഗ്. ഇത് നല്ല സാധനം തന്നെ, പക്ഷെ എനിക്കിത് അങ്ങോട്ട് എനിക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടമല്ല. ഇത് സാഗു പല്ലിയ എന്നാണ് ഇതിന്റെ പേര്, സാഗു പല്ലിയ. പുള്ളിയും കഴിച്ചു തീർന്നു. ഈ ആപ്ക ബച്ച്പൻ സേ ആപ് ആറാന ഈ ദുക്കാനാണ്. ഇത് പുള്ളിയുടെ കൊച്ചുറായം തൊട്ടേ വരുന്ന കടയാണ്. അന്ന് തൊട്ടേ തിളങ്ങി നിൽക്കുന്ന ഷോപ്പാണ്. പുറമേ നിന്ന് കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ പോളി പോളി ഫുഡാണ്. ക്രിസ്പി പൂരിയാണ്. ഈ പൂരി കഴിക്കാൻ ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇതിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ കഴിക്കാം. അണ്ണാ ഫുള്ള് ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇതിന് ഡിസ്പ്ലേ കണ്ടിട്ട് എനിക്ക് മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. അതിൽ ഈച്ച അല്ല കേട്ടോ, അത് കടന്തലാണ്. പ്രശ്നമൊന്നുമില്ല, സീനൊന്നുമില്ല. അല്ലാതെ നമ്മുടെ ഈച്ച അല്ല, മറ്റേ ക്രേസി ഈച്ച അല്ല, ഇത് കടന്തലാണ്. സീനില്ല, ഫ്രഷാണ്. ക്രേസി ഈച്ച ആണെങ്കിലാണ് ഫുൾ അഴുക്കൊക്കെ ഉള്ളത്. ചേട്ടൻ വെട്ടും നോക്ക്. ഡിസൈൻ ഓക്കെ. ഡിസൈൻ ചെയ്ത് ചെയ്ത് വെക്കുവാണ്. ആ ബ്ലാക്ക് സംഭവം എടുത്ത് കളയുവാണ്. അങ്ങനെ അന്നേരം ഈ സൈഡ് ഇങ്ങനെയാവും. ഓരോരോ പീസ് എടുത്ത് കളയും. കുറെ മധുരത്തിൻ്റെ കൂടെ ഉപ്പും ഇവിടെ വരുമ്പോഴത്തേക്ക്, പിന്നെ പൈനാപ്പിളിന് ചെറിയൊരു പുളിയുണ്ടല്ലോ.